ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ലഞ്ചിന് നല്ല മലപ്പുറം സ്പെഷ്യൽ താളിപ്പ് മുരിങ്ങ വെച്ചിട്ട് കൂടിനായിട്ട് സ്പെഷ്യൽ മസാല മത്തി ഫ്രൈ ഉണ്ട്. കപ്പ തലേദിവസത്തെ വേവിച്ചതുകൊണ്ട് അപ്പോൾ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള മത്തിയായതുകൊണ്ട് ഉള്ളിലത്തെ വേസ്റ്റ് മാത്രം റിമൂവ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. വാഷ് ചെയ്യുമ്പോൾ നല്ല ഉപ്പും സുർക്കയൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ എന്താവും, നല്ല തിളങ്ങുന്ന മത്തി കിട്ടും, ഫ്രഷ് പോലെ ഫീൽ ചെയ്യും. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കോൺഫ്ലവർ പൊടി, ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂണ്. ഞാനൊരു ഫുൾ ലെമൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ 5 മത്തിയാണ് ഉള്ളത്. എന്നാലും ഞാൻ കുറച്ച് കൂടുതൽ പുളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുൾ ലെമണും പിഴിഞ്ഞിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ ആ ഒരു നീരിൽ മിക്സ് ചെയ്തിട്ടാണ് നല്ലപോലെ മസാല ഉണ്ടാക്കി എടുക്കുന്നത്. എന്നിട്ട് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ 1/2 hour റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് മത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിൽ ചേർക്കണ്ട, മത്തിയിൽ നിന്ന് തന്നെ അത്യാവശ്യം ഓയിലൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഓയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുക്കിങ്ങാണ് ഞാൻ എപ്പോഴും അധികം പ്രിഫർ ചെയ്യണത് കേട്ടോ. എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയട്ടെ, ഇന്റെ കുട്ടീനെ തല്ലി കൊല്ലണം. കുറച്ചും കൂടി പൊക്കണ കാക്കു, ഒന്നും കൂടി ലിറ്റിൽ മോർ. ആഹാ, കുഞ്ഞിനെ എത്തൂല.
അപ്പൊ ഊഞ്ഞാൽ റെഡി. ഞാൻ മീൻ എന്തായി നോക്കട്ടെ. ആയോ കൊറച്ച്, അവിടെ കൊറച്ച് ഉയരായോ എന്നൊരു സംശയമുണ്ട്. ഇവിടെ ഇവിടെ ഇത് കൊറച്ച് പൊക്കിയാ മതി. നിങ്ങളിവിടെ കെട്ടിക്കൊണ്ടിരിക്കും ഞാൻ എന്റെ മീൻ. ഫിഷ് ഫിഷ് മീനൊക്കെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്ലോലി, പൊട്ടിയൊന്നും പോവാതെ മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു അടുപ്പിൽ, അത് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ഊറ്റിയെടുക്കാൻ കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളക്കറി ഉണ്ടാക്കുന്നവർക്ക് അറിയാം, അതിലാണ് നമ്മൾ മുരിങ്ങ താളിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട്, ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് കറക്റ്റ് വേവിലായിട്ട്. നെക്സ്റ്റ് നമുക്ക് കറി ആക്കാനായിട്ട് പാൻ വെച്ച് ചൂടാവുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുക്കേണ്ടത്, വെള്ളിയുള്ളിനേക്കാളും ടേസ്റ്റ് കിട്ടും. അപ്പോൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ ഒരു മൂത്ത സ്മെല്ല് എന്തായാലും വരണം, എന്നാലാണ് കറിയിലേക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് വെള്ളം, കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് കഞ്ഞിവെള്ളം ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണ്, പെട്ടെന്ന് തന്നെ തിളച്ച് വരും. പച്ചമുളക് ചേർത്ത് കൊടുക്കാം അവരവരുടെ എരിവിനനുസരിച്ച്. ലാസ്റ്റ് മുരിങ്ങ ഇല ചേർക്കാം. ഒരുപാട് ഇല വേവിക്കാതെ, അതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ഇലൻ്റെ കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ ഓഫ് ചെയ്യണം. നന്നായിട്ട് തിളച്ച് വന്നാൽ ചിലപ്പോൾ ആ മുരിങ്ങൻ്റെ കയ്പൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് കറിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒന്ന് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്യുക. കറി റെഡി, മീൻ പൊരിച്ചത് റെഡി, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു, അതുണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മത്തിയും കപ്പയും മുരിങ്ങ താളിപ്പും നല്ല കുത്തരിച്ചോറൊക്കെ ആയിട്ട് സൂപ്പറാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ലഞ്ച് കഴിക്കുകയാണ്. എല്ലാവരും ഊഞ്ഞാലൊക്കെ കെട്ടി ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോ ഇടാനൊക്കെ അത് നമുക്കൊരു എന്താ പറയുക, ഇൻസ്പിറേഷനാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.